നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2022 മെയ് മാസം 21 മുതൽ 28 കൂടുന്ന ശനിവാരം മുതൽ ശനിവാരം വരെയും അതോടൊപ്പം 1197 ഇടവമാസം 7 മുതൽ 14 വരെ അടങ്ങുന്ന മലയാളം തീയതിയിലുള്ള ആഴ്ചയിലെ ചാരവശാൽ ചന്ദ്രചാരവശാലും മറ്റ് ഗ്രഹചാരവശാല ഫലങ്ങളും 27 നക്ഷത്രങ്ങളെയും പ്രധാനപ്പെട്ട് കൂറുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അറിയാമല്ലോ, ഇതാ വളരെ കണ്ട് അനുകൂലത്തിലേക്ക് തന്നെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കർമ്മസംബന്ധമായിട്ടും മറ്റുള്ളതിലും ഒക്കെ പിന്നെ ഈ ഒരു വാരത്തിൽ, അതായത് ഒരു ബുധനാഴ്ചയോട് കൂടിയിട്ട് വളരെയധികം അനുകൂലത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒന്നത് നോക്കിക്കൊള്ളുന്നതാണ്. അങ്ങനെയെങ്കിൽ സാമൂഹ്യ ജീവിതമാവട്ടെ, നമ്മുടെ നിത്യജീവിതങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, നിത്യജീവിതത്തിൽ വളരെ ഉന്മേഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അതോടൊപ്പം സ്വാശ്രയ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് കർമ്മ സംബന്ധപ്പെട്ടിട്ട് നല്ലൊരു അനുകൂലപ്പെട്ടിട്ടുള്ള കാലം തന്നെയാണെന്ന് പറയേണ്ടത്. കർമ്മപതിയായിട്ടുള്ള ശനി 11 ഭാഗ്യസ്ഥാനത്തേക്ക് കടന്നിരിക്കുന്ന സമയത്ത് ജോലിയിൽ ധാരാളം ജോലി കയറ്റത്തിനും അതോടൊപ്പം തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ കണ്ടെത്തുന്നതിനും എത്തിപ്പിടിക്കുന്നതിനൊക്കെയുള്ള സാധ്യത കിട്ടിയിട്ടുള്ള സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അതോടൊപ്പം സാമ്പത്തിക സ്ഥിതി, അത് പ്രത്യേകിച്ചും ഭൂമി, അതോടൊപ്പം മറ്റുള്ള ധനനിക്ഷേപ ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തികമായിട്ട് നല്ലതുപോലെ വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യം ഈ ഇതാ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ദീർഘകാലമായി നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാവട്ടെ, ഭൂമി സംബന്ധപ്പെട്ടതാവട്ടെ, ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരു വളരെയധികം ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാലം അനുകൂലത്തിലേക്ക് വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അങ്ങനെയെങ്കിൽ ഗണപതി ഹോമം നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ പിന്നെയും ചെറിയ ചെറിയ വിഘ്നങ്ങൾ മനസ്സുകൊണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് നാളികേരം ഒഴിഞ്ഞ് ഉടക്കുക. അതോടൊപ്പം ഗണപതി ഹവനം നടത്തുക. വൈകിട്ട് ദേവീക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക. വൈകിട്ട് കുങ്കുമാർച്ചനകളാവട്ടെ, അതോടൊപ്പം കടുംബായ സാധി ലളിതാ സഹസ്രനാമാദി ജപത്തോടുകൂടി ഭഗവതി സേവ കഴിപ്പിക്കാൻ സാധിക്കാം. ഇതാണ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ, അതോടൊപ്പം വ്യാഴാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം ഉന്മേഷത്തിന് പാത്രമാവുന്നതാണ്. ഇത് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അടുത്തത് കാർത്തിക മുക്കാല് രോഹിണി മകീരം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ദാമ്പത്യ പ്രണയ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. 2022 ഏപ്രിൽ അവസാനത്തോടു കൂടിയിട്ട് ഇതാ കണ്ടകശനി ദോഷം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് 10 ഭാവത്തിൽ ശനീശ്വരൻ സഞ്ചരിക്കുന്നു, 11 ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്രാധിപതിയായി ഭാഗ്യപതിയായിട്ട് സർവേശ്വര കാരകൻ വ്യാഴം പ്രസാദിച്ചിരിക്കുന്നതുകൊണ്ടും അവിടത്തേക്ക് ചൊവ്വയുടെ അനുകൂലം വന്നതുകൊണ്ടും വളരെയധികം രോഗങ്ങളിൽ നിന്നും മറ്റുമൊക്കെ ഈ ഇടവക്കൂറുകാർക്ക് മുക്തരാവാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു വാരത്തിലൂടെ. അതോടൊപ്പം വിവാഹാദി വിഷയങ്ങളിലൊക്കെ നേരിയ കാലതാമസം തന്നെയാണ് ഒന്ന് ഉറപ്പിച്ച് പറയേണ്ടത്. അതോടൊപ്പം ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ശത്രു നമ്മുടെ മനസ്സ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കൂട്ടുകച്ചവടത്തിലും മറ്റും ഒക്കെയുള്ള സമയത്ത് നമ്മൾക്ക് അപവാദങ്ങളും മറ്റും മനസ്സന്തോഷപ്രദമായിട്ടതല്ല, മറിച്ച് വിഷമങ്ങൾ കുറേ പ്രധാനം ചെയ്യുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. ശ്രദ്ധിക്കാം. അതോടൊപ്പം നിങ്ങളുടെ ആലോചനക്കുറവുകൾ വരുന്നുണ്ടെങ്കിൽ, അശ്രദ്ധ വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സാമ്പത്തിക മറ്റുള്ള ഗൗരവമേറിയ തീരുമാനങ്ങളിലൊക്കെ ഒപ്പുവെക്കുന്നതിലൊക്കെ ഒന്ന് കരുതലോടുകൂടി നീങ്ങിയിട്ട് പോകുന്നത് നല്ലതാണ് ഇടവക്കൂറുകാർ. അതോടൊപ്പം അവിചാരിതമായിട്ടുള്ള ഒരു രോഗത്തിനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. ശിരോരോഗ സംബന്ധപ്പെട്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഉചിതമായ പ്രതിവിധി എന്തിനു വേണ്ടിയിട്ട് ചില സന്ദർഭത്തിൽ ഇതിൽ ചില വിഷയങ്ങൾ ചില കൂട്ടർക്ക് വളരെയധികം ഗൗരവമായിട്ട് ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ അനുഭവിക്കുന്നുണ്ട്, ഈവൻ എല്ലാവരും അനുഭവിക്കും, അങ്ങനെ പറയേണ്ടത് അല്ലേ. അതിൽ ജ്യോത്സ്യരായതുകൊണ്ടോ അതിൽ തിരുമേനിയായതുകൊണ്ടോ ഇന്ന ശാസ്ത്രാഭ്യസിച്ചത് കൊണ്ടോ ഒന്നും ഇല്ലയെന്നാണ് ഇതുവരെ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ, സംസാര സാഗരം തന്നെയാണ് നമുക്ക് ചുറ്റും. അതുകൊണ്ട് എന്തുവേണ്ടു, സമഗ്രമായിട്ടൊരു രാശിവിചിന്തനം ഈ കണ്ടകശനി പ്രത്യേകിച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഇടവക്കൂറുകാർ വേണ്ടതുണ്ടെങ്കിൽ അടുത്തുള്ള ദൈവജ്ഞനെ കണ്ട് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം
ഇവർ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരിയാവട്ടെ, നീരാഞ്ജനത്തിനില്ലേ, എല്ലാവർക്കും ഇപ്പോൾ അറിയുന്ന ഒരുപാട് കാര്യങ്ങളാണ്. എത്രയോ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ളതും തന്നെയാണ് ശനി ജപം. മറ്റുള്ള ശനിക്ക് വേണ്ടുന്ന ശനിദോഷത്തിന് നിവാരണാർത്ഥം ചെയ്യേണ്ടുന്നതായിട്ടുള്ള അതത് ക്ഷേത്രങ്ങളിൽ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. ഈ ഒരു വിചാരത്തോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം നീരാഞ്ജനം എന്നിവ നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും തിങ്കളാഴ്ച വ്രതം നടത്തുന്നതും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അത്യുത്തമമായിട്ട് തന്നെ പറയപ്പെടുന്നു. ആദിത്യൻ്റെ അനുകൂലത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും. ഈ ഒരു ഈശ്വരാധീനം മുറുകെ പിടിക്കാൻ സാധിക്കട്ടെ. അടുത്തത് മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രങ്ങളടങ്ങുന്നതാണല്ലോ. ഈ മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ ഈ ഒരു വാരം കലാശിക്കും എന്നുള്ളതാണ്. ഭാഗ്യസ്ഥാനത്ത് ശനിയും കർമ്മത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്നതുകൊണ്ട് ഭാഗ്യവും ദോഷവും നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. ധാരാളം സമ്പത്ത് വന്നു ചേരുമെങ്കിലും അതും അനിയന്ത്രിതമായിട്ട് അല്ലെങ്കിൽ അശ്രദ്ധപരമായിട്ട് ധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, ധനം ധാരാളം വന്നു ചേരാൻ സാധ്യതയുണ്ട്, എങ്കിലും ശ്രദ്ധിക്കുക, ചിലവുകൾ ശ്രദ്ധിക്കുക എന്നർത്ഥം. കായിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച്, കായിക രംഗത്തിലെ ഉപാധികളിലൂടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അവർക്ക് വളരെയധികം അനുകൂലം കാണുന്നൊരു വാരമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് നല്ലൊരു ആത്മവിശ്വാസം, നല്ലൊരു കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കടന്നു വരുന്നത്. ഭൂമി മറ്റുള്ള ധന ഇടപാടുകൾ നടത്തുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ, മറ്റ് സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടും ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വലിയൊരു മോശം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഏഴ് അഷ്ടമശനി ദോഷം മാറിയിട്ട് ശനി ഭാഗ്യത്തിലേക്ക് കടന്നിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അങ്ങനെയെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ നേരിയ തോതിലുള്ള അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ രണ്ട് കൂട്ടരെ സംബന്ധിച്ചിട്ടും കോപകരമായിട്ടുള്ള മനസ്സിലായില്ലേ, വികാര സംബന്ധപ്പെട്ടിട്ടുള്ള വികാരത്തിന് അടിമയാവാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ കുറേ അസ്വാരസ്യങ്ങൾ കുറഞ്ഞു കിട്ടും. സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായിട്ട് തന്നെ തീർന്നു പോവും, ഗുണകരമായിട്ട് തന്നെ കലാശിക്കും ഈ ഒരു വാരം. അങ്ങനെയെങ്കിൽ ദോഷശാന്തിക്കായിക്കൊണ്ട് ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് നല്ലതാണ്. വിഷ്ണുക്ഷേത്ര ദർശനം, ഒപ്പം ലളിതാ സഹസ്രനാമ പാരായണം വെള്ളിയാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ പാരായണവും ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല തന്നെയായിട്ട് കാണുന്നുണ്ട്. ഇതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് പുണർദം അവസാന ഭാഗം പൂയം ആയില്ല നക്ഷത്രങ്ങളടങ്ങുന്നതാണല്ലോ ഈ കർക്കിടകക്കൂർ. ഈ കർക്കിടകക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് കണ്ടകശനി ദോഷം മാറി ഭാഗ്യത്തിലേക്ക് ഇതാ ഇവിടെ കർമ്മ സംബന്ധപ്പെട്ടിട്ട് ഒമ്പതാം ഭാവത്തിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി വന്നതോടുകൂടിയിട്ട് വളരെയധികം മാറ്റം തന്നെയാണ്. കണ്ടകശനി ദോഷത്തിൽ നിന്നുള്ള ഒരു മോചനം തന്നെയാണ് കർക്കിടകക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിൽ തൊഴിൽ മേഖലയിലും മറ്റും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം അതിപ്പോൾ നല്ലതുപോലെ അനുഭവത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പുരോഗതിയാണ് കാണുന്നത്. അതോടൊപ്പം കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാൻ സാധ്യതയുണ്ട് കർക്കിടക്കൂറുകാർക്ക്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അനുകൂലപ്പെട്ടിട്ടുള്ള സമയമാണ് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അധ്യാപനം ച അധ്യയനം, അധ്യാപകന്മാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വളരെയധികം അനുകൂലം എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണ് കുറച്ച് കർക്കിടക്കൂറുകാർക്ക് അനുകൂലം, അധ്യാപകർക്ക് അത്ര നല്ലതല്ല. അങ്ങനെയെങ്കിൽ നിക്ഷേപം അതോടൊപ്പം ഓഹരി മറ്റുള്ള സാമ്പത്തിക വിഷയങ്ങളിലൂടെ ഇല്ലേ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നല്ലതുപോലെ ലാഭം വന്നു ചേരുന്ന ഒരു വാരമാണ്. ഈ വാരത്തിലെ ഗ്രഹനില പ്രകാരം പ്രത്യേകിച്ച് ആരോഗ്യസ്ഥിതിയിൽ പ്രത്യേകിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കാണുന്നില്ല കർക്കിടക്കൂറുകാർക്ക്. അതോടൊപ്പം കഠിനാധ്വാനം എന്നുള്ളതാണ് ഈ ഒരു വാരത്തിലും ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നത്. അങ്ങനെയെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യാൻ വേണ്ടി സാധിക്കുക, ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. മാസം നക്ഷത്രത്തിന് അല്ലെങ്കിൽ ഈ ഒരു വാരത്തിൽ നക്ഷത്രം വരുന്നവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ടും ഒന്ന് ചെയ്യുക. ശാസ്താക്ഷേത്ര ദർശനം, നീരാഞ്ജനം എന്നിവ നടത്തുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. മാസം ഒരു നക്ഷത്ര ദിവസം ഏതെങ്കിലും ഒരാഴ്ചയിൽ അത് അനുഷ്ഠിക്കാൻ വേണ്ടി സാധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഉദരവസ്ഥയെ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും മറ്റും വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏഴാം ഭാവത്തിൽ
ശനി സഞ്ചരിച്ചിരിക്കുന്നതോടുകൂടി തന്നെ കണ്ടകശനി ദോഷത്തെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആയിട്ടുണ്ട്. കർമ്മസംബന്ധമായിട്ട് ധാരാളം യാത്രകൾ വിദേശത്തും സ്വദേശത്തുമായിട്ട് പൂർണ്ണ ഫലത്തിലെത്തിയില്ലെങ്കിലും വേണ്ടുന്ന ഗുണം കിട്ടിയില്ലെങ്കിലും യാത്രകൾ ധാരാളമായിട്ട് വേണ്ടി വന്നേക്കാം ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ചിട്ടും നിയമോപദേശകരിൽ നിന്നും മറ്റുമൊക്കെ ധാരാളം ആനുകൂല്യങ്ങളും നല്ല നല്ല ബുദ്ധിമുട്ടുകളിലുള്ള വിഷയങ്ങളിൽ പെട്ടിട്ടുള്ളവർക്ക് അതിൽ നിന്നുള്ളൊരു മോചനവും കൂടി നിർദ്ദേശങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കലാ സാംസ്കാരിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു വാരമായിട്ട് ഇത് കടന്നു പോകും. ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ അവർക്കൊക്കെ നല്ല ഭാഗ്യം കടാക്ഷിക്കുന്ന വാരം തന്നെയാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ നേരിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, അതൊന്ന് ശ്രദ്ധിച്ച് ജീവിക്കാൻ സാധിക്കാം അല്ലേ. ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ ഫലം കുറഞ്ഞു തന്നെയാണ്. അങ്ങനെയെങ്കിൽ വിഷ്ണുക്ഷേത്ര ദർശനാവട്ടെ ദോഷശാന്തിയർത്ഥം, തുളസിമാലയാവട്ടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നിങ്ങൾക്ക് യഥാശക്തി യഥോചിതം നടത്താൻ വേണ്ടി സാധിക്കട്ടെ. ചിങ്ങക്കൂറുകാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അടുത്തത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിരനക്ഷത്രം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അപ്രതീക്ഷിതമായിട്ടും മറ്റുമൊക്കെ ധനഭാഗ്യം വന്നു ചേരുന്നതാണ്. ധാരാള സമ്പത്ത് വന്നു ചേരും. ഭാഗ്യം പരീക്ഷണങ്ങൾക്ക് ഏർപ്പെടാം. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള സന്തോഷപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വന്നു ചേരുന്നത്. കുടുംബ സമാഗമങ്ങളാകട്ടെ, അതോടൊപ്പം ബന്ധുമിത്രാദികളാവട്ടെ, അതോടൊപ്പം നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള കണ്ടുമുട്ടലും അവരിൽ നിന്നും പിന്നെ പരസ്പരം കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവാം. അത് സഹായങ്ങളായിട്ട് വരാം. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം ചിങ്ങക്കൂറുകാർക്ക്, കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അതോടൊപ്പം സഹോദരസ്ഥാനത്തു നിന്നും മറ്റുമൊക്കെയുള്ള സൗഹൃദങ്ങളിൽ നിന്നുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിനെ കുറച്ച് ബുദ്ധിമുട്ടിച്ചേക്കാം. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു വാരമാണ് കന്നിക്കൂറുകാർ. അങ്ങനെയെങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കാം. അതോടൊപ്പം തീർത്ഥാടനത്തിനും മറ്റും ഉള്ള ഒരു യോഗഭാഗ്യം, ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ സമയം ചെലവഴിക്കാനുള്ള ഒരു കാര്യവും കാണുന്നുണ്ട് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. പൊതുവേ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിട്ട് തന്നെ നീങ്ങുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനമാവട്ടെ, വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്താൻ സാധിക്കുക. പറ്റുന്നവരുണ്ടെങ്കിൽ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ അധികം നന്നായിട്ട് കാണുന്നുണ്ട്. അടുത്തത് തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷം മാറിയിട്ടുള്ള ഒരവസരത്തിലാണെങ്കിലും ചില സന്ദർഭത്തിൽ വലിയ സാഹസികമായ പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തുലാവക്കൂറുകാരൊന്ന് കരുതലോടുകൂടി നീങ്ങേണ്ടുന്നതാണ്. അഗ്നി സംബന്ധപ്പെട്ടിട്ടുള്ളതാവട്ടെ, ജലസംബന്ധപ്പെട്ടിട്ടുള്ളതാവട്ടെ, വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ സാഹസിക പ്രകടനങ്ങളിലും മറ്റുമൊക്കെ ഏർപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരുതലോടെ നീങ്ങുക. അങ്ങനെയെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലും ചെറുപ്പക്കാരും ഒന്ന് കരുതലോടെ നീങ്ങുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരം തന്നെയാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ധനപരമായിട്ടുള്ള നില അസ്വസ്ഥതയില്ലാതെ തന്നെ തുടർന്നു പോകും. അങ്ങനെയെങ്കിൽ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു അംഗീകാരം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. വാതരോഗവും മറ്റ് കഫ പിത്താദി രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, ത്രിഗുണങ്ങളെ കൊണ്ടുള്ള ത്രിദോഷങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. തുലാവക്കൂറുകാരുടേതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പൂർവികമായ സ്വത്തുവകകളും മറ്റും ഇതിനിടയിൽ കൂടി ഭാഗിച്ചു കിട്ടാനോ അതിൽ നിന്നുള്ള സഹായങ്ങളോ ഒരു നോക്കോ ഒരു വാക്കെങ്കിലും പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ബന്ധുജന സമാഗമവും ഈ വാരത്തിൽ നേരിയ ഒരു ഫലം തന്നെ കാണിച്ചു തരുന്നു തുലാവക്കൂറുകാർക്ക്. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാല മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്ര സങ്കല്പവുമായി ബന്ധപ്പെട്ട് നീങ്ങാൻ സാധിക്കുക. വളരെയധികം ഉന്മേഷം കിട്ടുന്നതായി കാണാം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ആദികളും നെയ്വിളക്കും ഒക്കെ കത്തിക്കാൻ സാധിക്കുക. അതോടൊപ്പം ദിവസവും ഈശ്വരഭജനം മുടങ്ങാതെ നടത്തുന്നത് തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നന്നായിട്ടിരിക്കും. അടുത്തത് വൃശ്ചികക്കൂറാണല്ലോ. വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേടക നക്ഷത്രം അടങ്ങിയ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഇതാ ഇപ്പോൾ കഴിഞ്ഞ വാരം വരെ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ മനക്ലേശങ്ങളൊക്കെ മാറിയിട്ട് വളരെയധികം സന്തോഷത്തോട് ഐക്യതയോടുകൂടി നിങ്ങൾ പെരുമാറുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നാം. അങ്ങനെയെങ്കിൽ
പുതുതായി നല്ല സൗഹൃദങ്ങളും മറ്റും ലഭിക്കുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ കാണും. നിക്ഷേപങ്ങളിൽ നിന്നും മറ്റൊക്കെയുള്ള ധനലബ്ധി ഈ ഒരു വാരത്തിൽ കിട്ടും. അങ്ങനെയെങ്കിൽ ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണപ്പെട്ടിട്ടുള്ള ജോലികളാവട്ടെ, പാതി വഴിയിൽ ഉപേക്ഷിച്ചതാവട്ടെ, അതൊക്കെ പുനരാലോചിക്കാനും പുനഃപ്രവർത്തനം തുടങ്ങാനും ഉള്ള സാധ്യതകളുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിലാവട്ടെ, സഹോദരീ സഹോദരന്മാരും നല്ല ബന്ധത്തിലുള്ള സൗഹൃദങ്ങളും തമ്മിലും ഒന്ന് കരുതലോടെ നീങ്ങുക. തെറ്റിദ്ധാരണകൾ വന്നു ചേരാൻ സാധ്യത ഇത് വൃശ്ചിക കൂറുകാരുടേതാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ചിട്ട് നേരിയ തടസ്സങ്ങളായിരിക്കാം ഈ ഒരു വാരത്തിൽ, ഒന്ന് കരുതി നീങ്ങുക. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങളിലും മറ്റും ദൃഢത വരും, അതോടൊപ്പം അപവാദങ്ങളും മറ്റൊക്കെ മാറിക്കിട്ടുന്നതായിട്ട് കാണാം. പ്രേമബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഒന്ന് നോക്കിക്കോളൂ. ആത്മീയ മേഖലയിൽ ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും നിങ്ങൾ സമയം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം, അതോടൊപ്പം ബന്ധപ്പെട്ട് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുക. വിഷ്ണു സഹസ്രനാമ ജപം അല്ലേ, നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഈ വൃശ്ചികക്കുറുകാരുണ്ടെങ്കിൽ എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാം. കുട്ടികളൊക്കെ വിഷ്ണു സഹസ്രനാമം നാമൊക്കെ ജപിക്കുക. നമ്മൾ വിമർശിക്കാൻ എല്ലാവർക്കും പറ്റുമായിരിക്കും, നമ്മൾ സ്വയം അതിനൊക്കെ സജ്ജരാകുക. അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക, വിളക്ക് മാല എന്നിവ നടത്തുക. വ്യാഴാഴ്ച വ്രതം ഇതൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം ആദ്യഭാഗങ്ങളാണല്ലോ. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരെ സംബന്ധിച്ചിട്ട് പൊതുവേ മത്സര്യരംഗത്തുള്ളവരാവട്ടെ, മത്സരരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാശിയുടെ തന്നെ ഒരു ഫലം അങ്ങനെയാണ്. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഭവന സംബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും അല്ലേ അയൽക്കാരൊക്കെ ആയിട്ടുള്ള അസ്വാരസ്യങ്ങളും മനക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതായിട്ട് ധനുക്കൂറുകാർക്ക് തോന്നുന്ന അനുഭവത്തിൽ വരാം. സഹോദരി സഹോദരന്മാരുള്ള അഭിപ്രായ ഭിന്നതയാണ് ഒന്ന് കരുതലോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കുക. എന്തെങ്കിലും കൂടുതൽ അടുപ്പം കൂടുന്നതോടുകൂടിയിട്ട് തെറ്റിദ്ധാരണകൾക്കുള്ള സാധ്യതയും കൂടുതലാണല്ലോ, ഒന്ന് കരുതി നീങ്ങുക. അങ്ങനെയെങ്കിൽ മക്കളുടെ പഠനകാര്യത്തിൽ, നമ്മുടെ കൊച്ചുമക്കളുടെ പഠനകാര്യത്തിൽ ഒന്ന് കരുതലോടുകൂടി നീങ്ങുക. അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലും ഒന്ന് ഈ ധനുക്കൂറുകാരുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, നോക്കിക്കോളൂ. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ട് വാരാന്ത്യത്തിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ ആദ്യം ഒന്ന് കരുതുക. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു യോഗം തന്നെയാണ് ഈ ധനുക്കൂറുകാർക്ക് കാണുന്നത്. അതോടൊപ്പം കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെയുള്ള ഭാഗ്യം കലാശിക്കും. പ്രത്യേകിച്ച് എന്തിനു പറയണോ, ഈ നാലാം ഭാവത്തിലുള്ള സർവേശ്വരകാരകനായ സർവേശ്വരാണാം ദിഷണേസ്തു നിത്യം എന്നാണ്, ആ സാന്നിധ്യ രാശി തന്നെയാണ് പിന്നെയല്ലേ ദൃഷ്ടി, അത്ര യോഗം തന്നെയാണ് ഇവിടെ വ്യാഴത്തെ കൊണ്ട് പറയേണ്ടത്. ആ ധനുരാശിക്കാരെ സംബന്ധിച്ച് അത്യുത്തമമായിട്ടുള്ളൊരു സമയം തന്നെയാണ്, നിങ്ങൾ ഉന്മേഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു വാരമാണ്. അതോടൊപ്പം ഉപസ്ഥാനമാനങ്ങളും ഈ ധനുക്കൂറുകാർ വളരെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. ദോഷപരിഹാരാർത്ഥം നവഗ്രഹക്ഷേത്രത്തിൽ മാലയും വിളക്കും നടത്താൻ സാധിക്കുക. അതോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ആ സ്മരണയോടുകൂടി നീങ്ങാൻ സാധിക്കുക, അത് വളരെയധികം നല്ലത്. പിതൃതർപ്പണം നടത്തുക, ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ധനുക്കൂറുകാർക്ക് വളരെ നല്ലത്. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം, തിരുവോണം അവിട്ടം ആദ്യഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മരംഗത്തും മറ്റും മുൻകാല പ്രവൃത്തികളാണ്. നിങ്ങൾക്ക് ഈ മൂന്നാം ഭാവത്തിലുള്ള സർവേശ്വരകാരകനായ ആ സാന്നിധ്യരാശി തന്നെയാണ്, പൂർണ്ണ യോഗം ദൃഷ്ടി ചെയ്യുന്ന ആ രാശിയിൽ വളരെയധികം ആനുകൂല്യങ്ങളാണ് ഈ ശനീനെ കൊണ്ട്. ലക്ഷം ദോഷം ഗുരോർഹന്തി, പതിനായിരമല്ല ലക്ഷക്കണക്കിൻ്റെ ദോഷം ഇല്ലാണ്ടാവുമെന്ന് ജ്യോതിഷാചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്ര ഈശ്വരാധീനം നടന്നുകൊണ്ടിരിക്കുന്നു, അവർക്കിപ്പോൾ ആ കാലം അനുകൂലത്തിൽ സഞ്ചരിക്കുന്നു. അതോടൊപ്പം നഷ്ടപ്പെട്ട വസ്തുക്കളും മറ്റും തിരികെ ലഭിക്കാൻ കൂടിയുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമി വകകളാവട്ടെ, സ്വത്ത് സംബന്ധപ്പെട്ടുള്ള പൂർവികമായിട്ടുള്ള നമ്മൾക്ക് വിധിക്കപ്പെട്ടതായ അർഹിക്കപ്പെട്ടതായിട്ടുള്ള സകല ഭാഗ്യങ്ങളും ഒരു തുടക്കമെന്നോണം എന്തെങ്കിലും ഈ ഒരു വാരത്തിൽ കിട്ടിയേക്കാം. ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് ഈ മകരക്കൂറുകാർക്ക് നിന്ന്. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനം വന്നു ചേരുന്ന ഒരു വാരം തന്നെയാണ് ഇത്. അതോടൊപ്പം സൗഹൃദങ്ങളിലും സഹോദര ഗുണങ്ങളും കൂടുതൽ വന്നു ചേരുന്ന ഒരു ഭാഗ്യം തന്നെയാണ്, അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരും. അങ്ങനെയെങ്കിൽ വികാരത്തിന് നിയന്ത്രിക്കപ്പെട്ട് വികാരഭരിതനായിട്ടില്ലേ, കോപം നിയന്ത്രിക്കാൻ സാധിക്കുക, ദേഷ്യത്തോടു കൂടിയിട്ടുള്ള അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ നമുക്ക് വന്നു ചേരുന്നുണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കുക.
വാഹനം വാങ്ങുന്നതിനും മറ്റുമുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവ ഈ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾ ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് വാഹനത്തിന് അത്യുത്തമമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം ഭവന നിർമ്മാണവും, അങ്ങനെയെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം നടത്തുക, അങ്ങനെയെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നെയ്യമൃത് വെക്കുക, നെയ്യവിളക്ക് സമർപ്പിക്കുക, ഭഗവതിക്ക് വിളക്കും മാലയും ചാർത്തി നമസ്കരിക്കുക. ഇത് ചെയ്യുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാതി ആദ്യ മുക്കാല ഭാഗം അടങ്ങുന്ന ഈ നക്ഷത്രകാരെ, ഈ കൂറിലെ നക്ഷത്രകാരെ സംബന്ധിച്ചിട്ട് മാനസികമായിട്ടും മറ്റൊക്കെയുള്ള ഒരു അകാരണമായിട്ടുള്ള ഒരു ഭയം, രണ്ടാഴ്ചയായിട്ട് ചെറിയ അകാരണമായിട്ടുള്ള ഒരു വിഷയങ്ങൾ എന്ത്, അതിനെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടെങ്കിൽ അങ്ങ് അതൊക്കെ മാറിക്കിട്ടുന്നതായിട്ട് കാണും. ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കളാണ് വർദ്ധിക്കുക. നമ്മുടെ വാക്കിനെ ധാരാളം പേർ അംഗീകരിക്കുന്നതായിട്ട് കാണാം എങ്കിൽ നമുക്കതിനനുസരിച്ച് നല്ലൊരു പ്രതിഭ സമ്മർദ്ദം വരുന്നതായിട്ടും ചുറ്റുപാടിൽ നിന്ന് കാണാം. അത് കുംഭക്കൂറുകാർക്കാണ്. അങ്ങനെയെങ്കിൽ മത്സര രംഗത്ത് അധികാരത്തെ ചൊല്ലിയിട്ട് ഒക്കെ തൊഴിൽ രംഗത്ത് തർക്കങ്ങളുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്, ഒന്ന് കരുതി നീങ്ങുക. അങ്ങനെയെങ്കിൽ വാർത്താമാധ്യമരംഗം, കലാരംഗത്തുള്ളവരൊക്കെ ജന്മശനിയാണ്, ഒന്ന് കരുതി നീങ്ങുക. ശനിക്ക് ശാസ്താവയ്യപ്പൻ വേട്ടക്കൊരു മകൻ മുത്തപ്പൻ തഥാ, ഇങ്ങനെയുള്ള ശനി കാരകമായിട്ടുള്ള ഈശ്വരന്മാരെ ആ ഒരു സാന്നിധ്യത്തെ എപ്പോഴും വിചാരം ചെയ്താൽ നമുക്ക് നല്ലൊരു മനസ്സിനുള്ള ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. വാർത്താമാധ്യമരംഗം, കലാരംഗത്തൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപമാനവും മറ്റൊക്കെ നീങ്ങിക്കിട്ടും, അതിനുള്ള സാധ്യതയുണ്ട്. വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിലുള്ള അസ്വസ്ഥതകൾക്ക് വിരാമം ഇടുന്നതായിട്ട് കാണാം. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ് ഈ കുംഭക്കൂറുകാർക്ക്. ആത്മീയ വിഷയങ്ങളിലും മറ്റും ആത്മീയ കാര്യങ്ങളിലും മറ്റും ധാരാളം സമയം കണ്ടെത്താനും മറ്റും നിങ്ങൾക്ക് സാധിക്കും. ഒന്ന് അതിനുവേണ്ടിയും കൂടി പ്രയത്നിക്കാം. അങ്ങനെയെങ്കിൽ ഭവന നിർമ്മാണ ജോലികളാവട്ടെ, ഭവനം വെക്കുന്നതിന്, വീട് വാങ്ങുന്നതിനും മറ്റോ സ്ഥലം മറ്റോ എടുക്കുന്നതിനൊക്കെ നല്ല സമയമാണ്. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടും. വാരാന്ത്യത്തിൽ സാമ്പത്തിക ഭദ്രതയും നേട്ടവും തന്നെയാണ് ഫലം. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ കലഹത്തിനുള്ളൊരു സാധ്യത, ഒന്ന് കരുതി നീങ്ങുക. തൊഴിൽ അംഗീകാരം, ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശനിയാഴ്ച വ്രതം, ശാസ്താക്ഷേത്ര ദർശനം, ശനി സംബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം നടത്താൻ വേണ്ടി സാധിക്കുക അല്ലേ. അങ്ങനെയെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പൂരുട്ടാദി അവസാന ഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വാരം തന്നെയാണ്. ജന്മ വ്യാഴം തന്നെയാണ്. ആ ഈശ്വരാധീനം നിങ്ങളുടെ മുഖത്തും കർമ്മത്തിലും വാക്കിലും പ്രവൃത്തിയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും, അത് ചിന്തിക്കുന്നവർക്ക്. അങ്ങനെയെങ്കിൽ തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങളും മറ്റും ഒരു പരിധിവരെ പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. രാഷ്ട്രീയ സാംസ്കാരിക കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള വാരം തന്നെയാണ്. വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. സർക്കാർ മേഖലയിലും മറ്റും എന്നൊക്കെ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആരോപണങ്ങളെയും മറ്റും അതിജീവിക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. മറ്റുള്ളവരുടെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് തന്നെ നിഷ്പ്രയാസം സാധിക്കും ആരോപണങ്ങളെ. സാമ്പത്തികമായിട്ട് ഈ വാരാന്ത്യത്തിൽ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്താൻ സാധിക്കുക. മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള യോഗഭാഗ്യമുണ്ട്, പൂർത്തീകരിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്കാവട്ടെ, നെയ്യമൃതാവട്ടെ, ദേശകാലത്തിനനുസരിച്ചുള്ള ആചാരങ്ങളെ പൂർത്തീകരിക്കുക. ഭഗവതിക്ക് വിളക്ക് മാല എന്നിവ നടത്തുന്നതും വാരത്തിലെ ദോഷശാന്തിയർത്ഥം വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ ഒരു വാരത്തിലെ അല്ലേ യഥാതീതം യഥാമതി എന്നാണ് നമ്മുടെ ബുദ്ധിക്ക് നനച്ച, നമ്മുടെ അറിവിന് ഉതകുന്ന തരത്തിലുള്ള ഫലപ്രവചനം. അത് എല്ലാ സജ്ജനങ്ങൾക്കും ഗുണത്തിലേക്ക് എത്തിക്കട്ടെ. എല്ലാം ആ ജഗദംബികയുടെയും നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് സമർപ്പിക്കണം. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.